ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ക്യാമിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് സുഖമാണ്, വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാപ് സ്ലീവ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ക്യാപ് സ്ലീവ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കൈയാണ്, രണ്ട് മടക്കിൽ തച്ചെടുക്കുന്ന ചെറിയ കൈയാണ് ക്യാപ് സ്ലീവ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതാണ് ക്യാപ് സ്ലീവ്. ഇതുപോലെ രണ്ട് പോർഷൻ കവർ ചെയ്ത് ഇങ്ങനെ അകത്തേക്ക് വരും. ഇതിപ്പോൾ നെറ്റിൽ തയ്ച്ചിരിക്കുന്നതാണ്. സാധാരണ നമ്മൾ മിക്കവാറും ചുരിദാറിൽ, കൂടുതലും ഫ്രോക്കിൽ, പിന്നെന്താണ് ഗൗണിലൊക്കെ ക്യാപ് സ്ലീവ് കൊടുക്കാറുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവർക്കും ഒരുപോലെ ഇണങ്ങുന്ന ടൈപ്പാണ് ക്യാപ് സ്ലീവ് എന്ന് പറഞ്ഞാൽ. ചെറിയ കുട്ടികൾക്കും പൊതുവേ നല്ല ഭംഗിയാണ് ക്യാപ് സ്ലീവ് കൊടുക്കുമ്പോഴത്തേക്കും ചെയ്യുന്നത്. പിന്നെ ക്യാപ് സ്ലീവ് എന്ന് പറയുന്നത് എപ്പോഴും ചെറിയ സ്ലീവ് ആണ് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇത് ഇങ്ങനെ ഒരു ക്യാപ് സ്ലീവിന് ചെറിയൊരു ഇങ്ങനെ ഒരു ഒരു ഈ കൈയുടെ വണ്ണത്തിന്റെ പോർഷൻ വന്നിട്ട് കുറച്ച് ലൂസ് ആയിരിക്കും. അപ്പൊ എപ്പോഴും ക്യാപ് സ്ലീവ് നമ്മൾ കൊടുക്കുന്നത് ലെങ്ത്, കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് ചെറിയ കൈ ആയിരിക്കും. കൂടിപ്പോയാൽ ഒരു 5 ഇഞ്ച്, അതിൽ കൂടുതൽ ക്യാപ് സ്ലീവിന് വേണ്ടി കൊടുക്കാറില്ല. 5 ഇഞ്ച് തന്നെ കഷ്ടിയാണ്, 4.5 ഇഞ്ച് 4 ഇഞ്ച് വരെയൊക്കെയാണ് നമ്മൾ കൂടുതലും ക്യാപ് സ്ലീവിന് വേണ്ടിയിട്ട് ഇറക്കം കൊടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ രണ്ട് കൈ രണ്ട് ഒരു പോർഷനെ തന്നെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് സ്ലീവ് വെട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വെട്ടുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റ് അതിനുവേണ്ടി വേണ്ടത് നമ്മുടെ കൈയുടെ ഇറക്കം മാർക്ക് ചെയ്യുക. ഇറക്കം മാർക്ക് ചെയ്തിട്ട് അതിന്റെ ഇരട്ടി ഇറക്കം നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഇപ്പം വേണ്ട ഇറക്കം എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അപ്പം നമുക്ക് തയ്ക്കുമ്പോഴത്തേക്കും അതിന്റെ ഇരട്ടി വരണം. 4 ഇഞ്ചിന്റെ ഇരട്ടി എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പൊ 8 ഇഞ്ച് കൈയുടെ ഇറക്കം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കണ്ടില്ലേ, ഇപ്പൊ 8 ഇഞ്ച് ഇറക്കമുണ്ട്. പിന്നെ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ രണ്ടു വശത്തും 1/2 ഇഞ്ച് ലൂസ് കൂടെ കൊടുക്കുക. അപ്പൊ മൊത്തത്തിൽ എത്ര വേണം? 9 ഇഞ്ച് കൈയുടെ ഇറക്കം വേണം. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത്, കൂടി 5 ഇഞ്ച് കൂടുതൽ എടുക്കാറില്ല സാധാരണ രീതിയിൽ, അതിന്റെ അപ്പുറം എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയാണോ വേണ്ടത് അതിന്റെ കൂടെ 1 ഇഞ്ച് അപ്പുറം ഇപ്പുറം കൂടുതൽ വേണം. അതായത് മൊത്തത്തിൽ 1 ഇഞ്ച് മതി കൂടുതൽ എടുത്തിട്ട് ചെയ്യുക. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് കൈക്ക് വേണ്ടിയിട്ടുള്ള തുണിയാണ്. അപ്പൊ രണ്ട് കൈക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ രണ്ടായിട്ട് ജസ്റ്റ് മടക്കിയിടുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, സാധാരണ നമ്മൾ കൈവെട്ടുന്ന പോലെ തന്നെയാണ്. പക്ഷെ മടക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു മടക്കൂടെ മടക്കി കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ പോർഷൻ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുമല്ലോ, ഇങ്ങനെ ഓപ്പൺ കാണും. പക്ഷെ ക്യാപ് സ്ലീവിന് ചെയ്യുമ്പോഴത്തേക്കും ഈ പോർഷൻ വന്നിട്ട് ഫോൾഡ് ആയിരിക്കും. അത്രയും മാത്രമേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എത്രയാണോ നമ്മുടെ കൈയുടെ വണ്ണം, അതിനേക്കാളും 1.5 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇട്ടിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് കൈവണ്ണം തയ്ക്കുമ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, നമ്മുടെ ചെസ്റ്റിന്റെ അളവിലേക്ക് തന്നെ നീട്ടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്കും കൈയുടെ തുമ്പ് കൂടുതൽ കിടക്കുമ്പോൾ നമുക്ക് പിന്നെ ചെസ്റ്റിന്റെ അവിടെ കറക്റ്റ് ചെയ്ത് കിട്ടും, കുറഞ്ഞു പോകത്തില്ല. നമ്മൾ ഷേപ്പ് അടിക്കുന്ന സമയത്തൊക്കെ കറക്റ്റാ കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ കാണിക്കാം. നീളത്തിലുള്ളൊരു തുണി, നീളത്തിലുള്ളൊരു തുണിയെ ആദ്യം രണ്ടായിട്ട് മടക്കി, രണ്ടായിട്ട് മടക്കിയതിനു ശേഷം നമുക്ക് വേണ്ട ലെങ്ത്, അതായത് 4 ഇഞ്ചാണ് നമ്മുടെ കൈയുടെ നീളം എന്ന് പറയുന്നത്, ആ നീളത്തിന്റെ ഇരട്ടി 8 ഇഞ്ച്, അതിന്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ചേർത്ത് 9 ഇഞ്ച് കിട്ടുന്നത് നോക്കി, അതിനുശേഷം വീണ്ടും രണ്ടായിട്ട് മടക്കി. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അപ്പോൾ ഇതിപ്പോൾ ഇത് രണ്ട് കൈക്കുള്ള തുണിയാണ്, അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് എടുത്താൽ മാത്രം മതി. ഞാനത് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് രണ്ട് കൈ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നണ്ട, രണ്ട് പീസാണ്, ഇപ്പൊ സെന്റർ ജോയിന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ കണ്ടില്ലേ രണ്ട് പീസാണ്, രണ്ട് കൈക്കുള്ള രണ്ട് പീസാണ്. ഞാനിപ്പോ ഒരു കൈ മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു കൈക്കുള്ള പീസാണ് എടുത്തത്. അപ്പൊ അതിനെ ഞാന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ രണ്ടായിട്ട് മടക്കി, കണ്ടില്ലേ, വീതി രണ്ടായിട്ട് മടക്കി. അതിനുശേഷം വീണ്ടും ഫോൾഡ് ചെയ്തു ഇങ്ങനെ. ഈ ഫോൾഡ് ചെയ്തേക്കുന്ന പോർഷൻ കാണാൻ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, ഇതുപോലെ ഫോൾഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എത്രയാണോ എനിക്ക് കൈയുടെ നീളം വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്തു. ഇതാ എനിക്ക് 4 ഇഞ്ചാണ് കൈയുടെ നീളം വേണ്ടത്, 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. എനിക്ക് തയ്യൽ തുമ്പൂടെ ചേർത്ത് 4 ഇഞ്ച് മതി, അത്രയും ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതായത് 3.5 ഇഞ്ച് തച്ച് വരുമ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാന് വിട്ട് എത്രയാണ്, നമ്മുടെ കൈയുടെ വണ്ണം എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്യാനുണ്ട്. എന്റെ കൈയുടെ വണ്ണം എന്ന് പറയുന്നത്
7 inch ആ കുട്ടിയുടെ ചെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം 7 inch മാർക്ക് ചെയ്യുമ്പം ലൂസ് 1 inch കൂടെ കൊടുത്തിട്ട് 7.5 ഇപ്പൊ 8 inch ലൂസ് ഉണ്ട്, അത്രയും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെന്ന് മേലിലേക്കാണ്. ഇതിന്റെ ക്യാപ് സ്ലീവ് എന്ന് പറയുമ്പം ഈ പോർഷന്റെ അവിടെ, അതായത് ഈ പോർഷൻ കുറച്ചേ കാണുള്ളൂ, ഒരു 1 inch 1.5 inch ക്യാപ് സ്ലീവിന്റെ ഇവിടുത്തെ പോർഷൻ, നമ്മുടെ ഈ കഷം വരുന്ന പോർഷൻ ഉണ്ടല്ലോ അവിടെ വരുള്ളൂ. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. താഴെന്ന് മേലിലേക്ക് 1.5 inch മാർക്ക് ചെയ്യുക. തച്ച് പോയി കഴിയുമ്പോൾ 1 inch മാർക്ക് ചെയ്യുക, ഒരു 1 inch വരുള്ളൂ. ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 inch കാണുള്ളൂ. താഴെന്ന് മേലിലേക്ക് ഞാൻ 1.5 inch മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് നമ്മുടെ നമ്മൾ എത്രയാണോ ലെങ്ത് എടുത്തേക്കുന്ന ആ ലെങ്തിന്റെ കറക്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു പോയി കണ്ടോ. ഇതാണ് ക്യാപ് സ്ലീവ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഫോൾഡ് ശ്രദ്ധിക്കാതിരിക്കുവാണെങ്കിൽ മനസ്സിലാവും നമ്മുടെ ജസ്റ്റ് കൈ തന്നെയാണ്, നമ്മൾ സാധാരണ വെട്ടുന്ന കൈ തന്നെയാണ് അത്, അത് തന്നെയാണിത്. പക്ഷെ ഇവിടെ ഒരു ഫോൾഡിങ് പോർഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യണത് നമ്മുടെ കൈയുടെ താഴത്തെ വണ്ണം എത്രയാണെന്ന് നോക്കിയിട്ട് അതിന്റെ കൂടെ ലൂസ് കൊടുക്കണം. 5 inch വണ്ണം എന്നുണ്ടെങ്കിൽ ഒരു 6 inch നമ്മൾ 5.5 inch ലൂസ് കൂടെ കൊടുത്തിട്ട് ആണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു തയ്യൽ തുമ്പിന് ഒരു 1.5 inch എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. അപ്പം ഇതും കൂടെ ചേർത്ത് ഇത്രയും വരുന്നുണ്ട്. അപ്പൊ ഞാൻ 1 inch അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്ലൈസ് ചെയ്തൊരു മാർക്ക് വരയും കൂടെ കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഇവിടെ നിന്ന് ഒരു വരയും കൂടെ കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എത്രയാണോ, ഞാൻ ഇനി അറ്റത്ത് നിന്നല്ല തുടങ്ങിയത്, ജസ്റ്റ് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ എത്രയാണോ നമ്മുടെ ചെസ്റ്റിന്റെ വണ്ണം അത് മാർക്ക് ചെയ്തിട്ട് വേണം എടുക്കാം. ഞാൻ ഇത് കണ്ടോ, അതായത് ഇത് കണ്ടോ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇതിപ്പോ 8 inch ഉണ്ട് എനിക്ക്. പക്ഷെ എത്രയാണ് വേണ്ടത്, ചെസ്റ്റിന്റെ അളവ് 6.5 ഉള്ളൂ, പിന്നെ പോയിട്ട് 1.5 inch തയ്യൽ തുമ്പും ഉണ്ട്. അതുകൊണ്ട് കണക്കാക്കിയിട്ടാണ് ഞാൻ അത്ര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 inch വല്ലതും കൂടുതൽ എടുത്താലും പ്രശ്നമില്ല, അത് നമുക്ക് സെന്ററിൽ നിന്ന് തയ്ച്ചു പോകുമ്പോഴത്തേക്കും ആ പോർഷൻ കട്ട് ചെയ്തങ്ങ് പൊക്കോളൂ. ഓക്കെ, ഞാന് വരച്ചത് ഇവിടെയാണ്. പക്ഷെ ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ കുറച്ച് ലൂസും കൂടെ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയും മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ സെന്ററിലൊരു ജോയിന്റ് കൊടുക്കുക, മീൻസ് സെന്ററിലൊരു കട്ടിംഗ് കൊടുക്കുക, സോറി കട്ടിംഗ് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ നൂത്ത് നോക്കുമ്പോൾ കണ്ടോ, ഇതാണ് സ്ലീവ് എന്ന് പറയുന്നത്. ഇതൊരു സ്ലീവ് ആണ് നമുക്ക് കണ്ടോ, ഇതിങ്ങനെ രണ്ട് വശവും ജോയിന്റ് ആയിട്ട് വരുന്ന സ്ലീവാണ് ക്യാപ് സ്ലീവ് എന്ന് പറയുന്നത്. ഭയങ്കര എളുപ്പമാണ് ഇത് തയ്ക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് മറ്റേ കൈയുടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനത് ലൈനിങ്ങിലാണ് വെട്ടി കാണിച്ചത്. ഇനി ഞാൻ ജസ്റ്റ് അതേപോലെ തന്നെ മെറ്റീരിയൽ വെച്ചിട്ട് ആ ലൈനിങ് പീസ് മുകളിൽ വെച്ചിട്ട് കറക്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടത് അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ലൈനിങ് പോർഷനിൽ കട്ട് ചെയ്ത് ഡൗട്ട് ഉള്ളവർ ആദ്യം ഒന്ന് ഇതേപോലെ ലൈനിങ് പോർഷനിൽ കട്ട് ചെയ്ത് നോക്കിയിട്ട് തച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയല്, മെയിൻ മെറ്റീരിയല് ഇതുപോലെ വേസ്റ്റ് ആയി പോകില്ല. ഓക്കെ, അപ്പം എനിക്ക് ലൈനിങ് ആവശ്യമില്ല, എനിക്ക് ഇതാണ് ആവശ്യം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചത്. അപ്പൊ ക്യാപ് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാ, ഈ രണ്ട് പോർഷനും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഫസ്റ്റ് ഇവിടെ നിന്നൊരു സ്റ്റിച്ച് ഇട്ട് പോവുക. ഇട്ട് പോയതിനു ശേഷം നമ്മൾ സാധാരണ സ്ലീവ് തയ്ക്കുന്ന പോലെ തന്നെ ഇതിന്റെ സെന്റർ പോർഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തച്ചു പോകുന്നു. അത്രേ മാത്രമേ ഉള്ളൂ. താഴെ പോർഷൻ നമുക്ക് മടക്കിയടിക്കുകയോ പിന്നെ അതുപോലെ പൈപ്പിംഗ് കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ താഴത്തെ പോർഷൻ ഇതിൽ ഫോൾഡായിട്ട് കിടക്കാൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ക്യാപ് സ്ലീവിന്റെ സ്റ്റിച്ചിങ് പോർഷൻ എങ്ങനെയാണെന്ന് കാണാം. സ്റ്റിച്ചിങ് പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഇതിപ്പം ഞാൻ ഓപ്പൺ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടേക്കണേ ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ നല്ല വശം നോക്കിയതിന് ശേഷം നല്ല വശം പുറത്തേക്ക് വരത്തക്ക രീതിയിൽ മടക്കിയിടണം. മടക്കിയിട്ടിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അരികുകൾ തമ്മിലൊന്ന് ഇങ്ങനെ ഈ അരികത്തു നിന്ന് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഉള്ളൂ. അപ്പം നമുക്ക് ചെയ്യാം. ഇങ്ങനെ എന്തിനാണ് ചെയ്തു വെക്കണേന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ
ഇതുപോലെ ഓപ്പൺ ആണല്ലോ നമ്മുടെ ആ മേളില് തോള് തമ്മിൽ ജോയിന്റ് ചെയ്യുന്ന കൈക്കുഴിയൊക്കെ ജോയിന്റ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് രണ്ട് പോർഷൻ ഇങ്ങനെ ഓപ്പൺ ആണല്ലോ ബാക്ക് താഴത്തെ പോർഷൻ അല്ലേ ഫോൾഡ് അപ്പൊ ഇങ്ങനെ രണ്ട് പോർഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരെണ്ണം മിസ്സാവാനോ അല്ലെങ്കിൽ താഴോട്ട് നീങ്ങാനോ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം സാധാരണ നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് ഹാഫ് ഇതുപോലെ എടുത്തിട്ട് ഓക്കെ ഹാഫ് എടുത്തിട്ട് ഇതിന്റെ സെന്റർ പോർഷനിൽ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ബോഡിയുടെ പോർഷനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മാത്രം മതി വേറെ ഒരു ബുദ്ധിമുട്ടും ഇതിലില്ല ഇപ്പം ദാ ഇതിൽ സെന്റർ പോർഷൻ കറക്റ്റ് ചെയ്ത് ഈ സെന്ററിലെ ജോയിന്റ് ഈ സെന്ററിന്റെ തോളിന്റെ പോർഷനിൽ കറക്റ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ എന്റെ അളവ് എന്ന് പറയുന്നത് മൊത്തത്തില് 7.5 inch വരുന്നത് അതായത് വണ്ണം കഴിഞ്ഞിട്ട് 7.5 inch വരുന്നുള്ളൂ അപ്പൊ ഞാൻ എക്സ്ട്രാ സെപ്പറേറ്റ് ഉണ്ടായിരുന്ന ആ ബാലൻസ് ഉണ്ടായിരുന്ന തുണിയും കൂടെ നീട്ടിയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ കണ്ടില്ലേ അത് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സെന്റർ പോർഷൻ നിങ്ങൾക്ക് അപ്പം ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കേട്ടോ അങ്ങനെ കാണിച്ചു തന്നത് അല്ലെങ്കിൽ സാധാരണ ഞാൻ ഈ ചെസ്റ്റിന്റെ അളവിന്റെ കറക്റ്റ് അളവിലേ എടുക്കാറുള്ളൂ ഇനി എന്നിട്ട് നമുക്ക് ദേ ഈ പോർഷൻ എക്സ്ട്രാ വന്നതിന് ഇതുപോലെ തന്നെ ഒന്ന് ചരിച്ച് വേണം കട്ട് ചെയ്യാൻ കേട്ടോ നമ്മൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യാനാണ് അതേപോലെ ചരിച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കാരണം ഇനി നമുക്ക് ഇത്രയും കൈക്കുഴിയുടെ ആവശ്യമില്ല കൈയുടെ വണ്ണത്തിന്റെ ആവശ്യമില്ല അപ്പൊ അതനുസരിച്ചിട്ട് നോക്കുക പിന്നെ ക്യാപ് സ്ലീവിന്റെ ഇവിടെ ജോയിന്റ് ചെയ്യുമ്പോൾ എത്രയാണോ നമ്മുടെ കൈയുടെ വണ്ണം കറക്റ്റ് ഫിറ്റ് അതിനേക്കാളും എപ്പോഴും ഒരു ഇഞ്ചോ അര ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചെങ്കിലും മാക്സിമം ഒന്ന് ലൂസ് കൊടുക്കുക അപ്പം ക്യാപ് സ്ലീവ് ഇങ്ങനെ ഒന്ന് ഓപ്പൺഡ് ആയിട്ടാണ് വരുന്നത് അങ്ങനെ കാണുമ്പോഴാണ് ഒരു ഭംഗി കണ്ടില്ലത് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇത്രയും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇതാ കംപ്ലീറ്റ് ചെയ്തിടണം ഞാൻ കാണിക്കാം ഇത് ക്രിസ്മസിന്റെ കാരൽസിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് കേട്ടോ അപ്പൊ ഇതിന്റെ വീഡിയോ വരുന്നുണ്ട് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണം മറന്നു പോരുത് ഇൻഷാല്ലാ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ക്യാപ് സ്ലീവ് ആദ്യമേ കാണിക്കുന്നത് ഓക്കെ കണ്ടോ ഇതുപോലെ ഇതിപ്പം പോർഷൻ നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കും അതാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും ബൈ